പണ്ടങ്ങോ വയൽ നികത്തിയ ഒരു സ്ഥലത്ത് പ്രവാസിയായ ഒരു മനുഷ്യൻ വർഷം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ എഐഎഫുകാർ വന്ന് കൊടികുത്തും. പരിപാടി മുടക്കുന്നു. പ്രവാസിയായ സുഗതൻ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. കൊല്ലം പുന്നൂരടുത്ത് നടന്ന സംഭവത്തിൽ കേരള മനസാക്ഷി മുഴുവൻ സുഗതന്റെ കുടുംബത്തിനൊപ്പമായിരുന്നു. പക്ഷെ ഒരു സംശയം, ഈ വയൽ നികത്താം, നികത്തിയ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങാം, പാടില്ല എന്നാണ് അല്ലേ? ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയതില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ആരാണ് തെറ്റിയത്? ഓപ്ഷൻ എ, വയൽ നികത്തി. ഓപ്ഷൻ ബി, വയൽ നികത്തിയ സ്ഥലത്ത് കെട്ടിടം പണിതു. ഓപ്ഷൻ സി, വായിൽ നോക്കിയിരുന്ന ഉദ്യോഗസ്ഥർ. ഓപ്ഷൻ ഡി, അത് തടയാൻ ശ്രമിച്ച എഐഎഫ് പ്രവർത്തകർ. പണം തട്ടാനാണ് എഐഎഫ് പ്രവർത്തകർ കൊടികുത്തി നമ്പറൊക്കെ കാണിച്ചെന്നാണ് ആക്ഷൻ. പക്ഷേ പണം വാങ്ങിയതിനോ ചോദിച്ചതിനോ എന്തിന് സുഗതനെ ഫോൺ വിളിച്ചതിനോ എഐഎഫുകാർക്കെതിരെ ഒരു തെളിവ് പോലും ഇതുവരെയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ എഐഎഫുകാർക്കെതിരെ കല്ലുതുള്ളതും പിന്നീട് ഇവരെല്ലാം ജയിലിലാകുന്നതുമാണ് നമ്മൾ കണ്ടത്. പണ്ട് ഐതിഹാസികമായ മിച്ചഭൂമി സമരം നടത്തിയ പാർട്ടിയാണ്. അന്ന് കുത്തിയ കൊടികളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടാളികളും എന്തു പറയും? അതൊക്കെ പഴയ കഥയല്ലേ, പഴയ കഥ. ഇന്ന് വേണ്ടത് വികസനമാണ്. നമുക്കെല്ലായിടത്തും വികസനം വേണം. അതിന് വേണ്ടി വന്നാൽ നികത്ത്, വേണ്ടി വന്നാൽ മൂടൽ, ഇതെല്ലാം ചെയ്യണം. അതുകൊണ്ടാണല്ലോ 2008 നെൽവയർ നീർത്തട സംരക്ഷണ നിയമം ഇതുവരെ നടപ്പാക്കാതെ തട്ടും പുറത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ആകെയുള്ള ശല്യം ഈ നാട്ടിൻ പുറങ്ങളിലെ DYFI AYF പിള്ളേരാണ്. അവരെ ഒതുക്കാൻ എന്താ വഴി? അപ്പോഴാണ് പുനലൂർ വീണ് കിട്ടിയത്. അതുകൊണ്ട് പുനലൂരെ ചെറുപ്പക്കാർക്ക് അവർ നാട്ടിയ ചെങ്കൊടിക്ക് ലാൽസരാണ്.